വെൽക്കം ടു മൈൻ ബ്ലാങ്കറ്റ്സ്. അഞ്ചാം ക്ലാസ്സിലെ ഹെലോ വേൾഡ് ആക്ടിവിറ്റി നോക്കാം കേട്ടോ. ആദ്യം നമ്മുടെ ഒരു പോയം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് എന്തിനെ കുറിച്ചാണ്? ആ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നതാണ്. ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? അതാണ് ഇവിടെ കൊളാഗ് രൂപത്തിൽ തന്നിട്ടുള്ളത്. അതാരാണ്? ഒരു പെറ്റാണ്, ഒരു ഡോഗാണ്. അത് അവരെന്താ ചെയ്തിട്ടുള്ളത്? ആ അവർ കുറേ പേപ്പേഴ്സ് വെച്ചിട്ടൊരു ഡോഗിനെ പോലെ ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ കൊളാഗ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? ആ ഇതുപോലെ വ്യത്യസ്ത പേപ്പർ കട്ടിങ്സ്, അതുപോലെ തുണിയുടെ ചെറിയ ചെറിയ പീസസ് ഇവയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊളാഗ് ഉണ്ടാക്കുക. ആ ഒരു കളറിന് ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ അവിടെ വെച്ച് കൊടുത്തിട്ട് ഇത്തരത്തിലാണ് നമ്മൾ പെയിൻറ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാക്കുന്നതാണ് കൊളാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ലെറ്റർ ബോക്സ് അല്ലേ, പോസ്റ്റ് ഓഫീസിൽ കാണപ്പെടുന്ന ലെറ്റർ ബോക്സ്, അത് അതിൻ്റെ സ്റ്റോറി പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മോട് കൊളാഗ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലെറ്റർ ബോക്സ് എന്താണ് നമ്മോട് പറയുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് നമുക്ക് കൊളാഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലെറ്റർ ബോക്സ് നമ്മോട് പറയാണ്, എന്നെ നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? സാധ്യതയില്ല, ആരും എന്നെ ശ്രദ്ധിച്ചു കാണില്ല. നിങ്ങൾക്കെന്നെ പല സ്ഥലങ്ങളിലും കാണാനാകുമായിരുന്നു, ജംഗ്ഷനുകളിൽ, കടകളുടെ വരാന്തങ്ങളിൽ, നിങ്ങളുടെ സ്കൂളിന് മുൻപിൽ, ഓഫീസുകളിൽ. പക്ഷേ എന്നിട്ടും നിങ്ങൾക്കെന്നെ അറിയില്ല. മറ്റൊരാൾ വന്നപ്പോൾ എനിക്ക് മാറിപ്പോകേണ്ടതായിട്ട് വന്നതാണ്. നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണെന്ന്? ഞാനാണ് ലെറ്റർ ബോക്സ്. യാ, റെഡ് ലെറ്റർ ബോക്സ്. എന്താണ് കളറ്? റെഡ് ആയിരിക്കും അല്ലേ. ഞാനൊരു കാലത്ത് ലോകത്തിൻ്റെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിരുന്നു. ഞാൻ ആളുകളുടെ സ്നേഹവും ഫീലിംഗ്സും എല്ലാം എഴുതിയ കത്തുകൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ എഴുതിയ എല്ലാ കത്തുകളും എൻ്റെ അടുക്കൽ വരുമായിരുന്നു. കത്തുകൾ പോസ്റ്റ് ചെയ്യുന്നത് എന്നിൽ സന്തോഷമുണ്ടാക്കി. എൻ്റെ അടുത്ത് കത്തുകൾ വരുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് പേരെ ഞാൻ ഓർക്കുന്നു. പോസ്റ്റ്മാനെ കാണുമ്പോഴുള്ള അവരുടെ കണ്ണുകളിലെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എനിക്ക് കാണാനാകുമായിരുന്നു. അവർ കണ്ണുകൾ നിറഞ്ഞ് പുഞ്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാലം എത്ര പെട്ടെന്ന് നീങ്ങി. ഇപ്പോഴാരാണ് കത്തെഴുതാറുള്ളത്? ആർക്കും എന്നെ വേണ്ട, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെയും ടൈമാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. എ റെഡ് ലെറ്റർ ബോക്സ്, ആർക്കും വേണ്ടാത്തൊരു ബോക്സ്. അപ്പോൾ ഇതാണ് നമ്മോട് ലെറ്റർ ബോക്സ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊളാഗ് ഉണ്ടാക്കണം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ആ ലെറ്റർ ബോക്സ് ഇങ്ങനെ കരയുന്നതായിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാം അല്ലേ. അതായത് ഞാനിവിടെ ഒരു ഫോർ എക്സാമ്പിൾ വെക്കുന്നുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, ഇതുപോലെ കളറ് ചെയ്യല്ല വേണ്ടത്. ഈ ഭാഗത്ത് റെഡ് കളർന്ന ഭാഗത്ത് റെഡ് പേപ്പേഴ്സ് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒട്ടിക്കുക. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും റെഡ് കളർ പീസസ്, അതായത് പത്രത്തിൽ നിന്നോ ബുക്കിൽ നിന്നോ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ക്ലോത്ത് തുണികൾ ഒട്ടിച്ചു കൊടുക്കുക. അതിന് പുറമെ ബ്ലാക്ക് ഉള്ള സ്ഥാനത്ത് ബ്ലാക്ക് കൊടുക്കുക. അതുപോലെ കണ്ണുനീര് ഒലിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടോ, കണ്ണിൻ്റെ സ്ഥാനത്ത് വൈറ്റ് കൊടുക്കുക. അതുപോലെ ബ്ലൂ കളർ കൊടുക്കുക കേട്ടോ, വെള്ളം ഒഴുകുന്നിടത്ത്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്കൊരു കൊളാഗ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ആർക്കും ഇപ്പോൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന ലെറ്റർ ബോക്സിൻ്റേതാണ് ഈ ഒരു തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.